എന്ന് പറയുന്ന പിണറായിയുടെ പോലീസിന്റെ ഒരു ഗതികേട് നോക്കണം. എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയിലെയും ഗുണ്ടകൾ പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുമ്പോഴും അത് നിസ്സഹായ അവസ്ഥയോടെ നോക്കി നിൽക്കാൻ മാത്രമേ പോലീസുകാർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം അവരെ തൊട്ടാൽ പോലീസിന്റെ തൊപ്പി തെറിക്കും എന്നുള്ളത് പോലീസുകാർക്ക് തന്നെ നന്നായി അറിയാം. കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തല്ലി തകർത്ത പോലീസുകാർ നോക്കി നിൽക്ക തന്നെ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. ഡിവൈഎഫ്ഐ നേതാവ് നിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പ്രവർത്തകർ ബലം പ്രയോഗിച്ച പുറത്തിറക്കിക്കൊണ്ടുപോയി. പിന്നീട് അയാൾ ഒളിവിൽ പോയി. ഇതൊരു സാധാരണക്കാരാണ്, സാധാരണ ജനങ്ങളാണ് ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അറിയിക്കാനായി ഇങ്ങനെ ചെയ്തത എങ്കിൽ ഇന്ന് എന്താകും ഈ പോലീസുകാർ അവരോടൊക്കെ ചെയ്യുന്നത്? അവരെയൊക്കെ തല്ലി ചതച്ച് ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെയൊക്കെ മർദ്ദിച്ച് അവശരാക്കിയേന്. പക്ഷേ പിണറായി വിജയൻ്റെ പിള്ളേരെ കുണുവാവകളെ തൊട്ടാൽ പോലീസുകാർക്ക് കിട്ടാൻ പോകുന്നത് എട്ടിൻ്റെ പണിയാണ് എന്ന് അവർക്ക് തന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ചാലക്കുടിയിലെ സംഭവത്തിൽ ഒരു ന്യായീകരണവും വരാത്തതും പോലീസിന് നോക്കി നിൽക്കെ പോലീസ് ജീപ്പിനെ ആക്രമിച്ചവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പോലീസ് തയ്യാറാകാത്തതും ഈ ഗുണ്ടകളെ പേടിച്ച ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പിണറായിയെ സംരക്ഷിക്കുന്ന ഗുണ്ടകളെ പേടിച്ച പോലീസിന് പോലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ സംഘടനകളിലൂടെ ലഭിക്കുന്നത് എന്ന്, രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ന്യായീകരണ ക്യാപ്സ്യൂൾ അല്ല വേണ്ടത്, മറുപടിയാണ് വേണ്ടത്. അതായത് ഇതാ പോലീസ് ജീപ്പിന് പോലും പോലീസുകാർക്ക് പോലും ഇരട്ടച്ചങ്കനെന്ന് പറയുന്ന പിണറായി ഭരിക്കുന്ന നാട്ടിൽ പിണറായിയുടെ ഗുണ്ടാ സംഘങ്ങളെ കൊണ്ട് രക്ഷയില്ല എങ്കിൽ സാധാരണ ജനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിൻ്റെ പിണറായി തമ്പുരാനാണ്. എന്തായാലും ഡിവൈഎഫ്ഐക്കാർ പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുന്ന ആ രംഗം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കാണണം. പിണറായി ഭരിക്കുമ്പോൾ ഇതാണ് കേരളത്തിലെ അവസ്ഥയെന്ന ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ വേണം.